ஓடு சேர்த்து பாட்டு നമസ്കാരം. അപ്പൊ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ലിച്ചിയും അന്ന രേഷ്മ രാജൻ. എല്ലാരും അറിയപ്പെടുന്നത് ലിച്ചി എന്നാണല്ലോ അല്ലെ. ലിച്ചി ഉണ്ട്, പിന്നെ ബിബിൻ ഉണ്ട്. ഏ ബിബിൻ എവിടെ നോക്കിയിരിക്ക? സ്വഭാവം സ്വഭാവം നോക്കുന്നുണ്ട്. എന്റെ പൊന്നവനെ പോകാൻ പാടില്ല. ബിബിൻ, ലിച്ചിക്ക് ബോളിവുഡിൽ ഒരു ചാൻസ് കിട്ടിയാലോ. ലിച്ചി, ഈ ബിബിനെ പറ്റി എങ്ങനെയാ പറയാ? എന്താ ബിബിന്റെ സ്വഭാവം? തിരുമല തന്നെ. ഏഹ്, കള്ളത്തിരുമലി. ശരിക്കും ആണുങ്ങളാണ് കള്ളത്തിരുമാലികൾ പെണ്ണുങ്ങളാണ്? എന്റെ ഒരു ചോദ്യം. ഓഫ് കോഴ്സ് പെണ്ണുങ്ങൾ ആണുങ്ങൾ. ഇതിനെ പറ്റി ആലോചിച്ചതിന്റെ തെറ്റല്ലേ? അല്ലെങ്കിൽ സത്യമാണെങ്കിൽ പെട്ടെന്ന് എന്താണ്, ഇല്ലേ നിങ്ങൾ ആണുങ്ങളാന്ന് പറയരുത്. ഇത്ര ആലോചിച്ചിട്ടാ പറഞ്ഞത്. അങ്ങനെയല്ല, പെണ്ണുങ്ങള് ഒരു പരിധി വരെ നിൽക്കും, പിന്നെ അവരെ സ്നേഹിക്കുന്ന ആൺപിള്ളേർ ശരിയാവില്ല. പ്രേക്ഷകനൊന്നും മനസ്സിലായിട്ടില്ല, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, കള്ളത്തിരുമാലി ആ പേരുമായിട്ട് എന്തോ കാര്യമുണ്ടല്ലേ. നമ്മുടെ പടമാണത്. ഈ വരുന്ന 27-ാം തീയതി തിരുമാലി തിയേറ്ററിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. എനിക്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ട്, എങ്കിൽ പോലും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നല്ലൊരു സിനിമയെ ഹൃദയത്തോട് ചേർക്കുന്നു. അതായത് ഹൃദയം ഹിറ്റായതിനോടൊപ്പം തന്നെ ഞങ്ങളെ ചേർക്കുന്നു. അപ്പൊ കള്ളത്തിരുമാലിയുടെ വിശേഷങ്ങൾ ചോദിച്ചാൽ ലിച്ചിന്റെ റോൾ എന്താ? ബിബിൻ ചേട്ടന്റെ വൈഫായിട്ടാണ്, ജാൻസി എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പേര്. വളരെ ദരിദ്രത്തിൽ ജീവിക്കുന്ന ഒരു കൊച്ചായിട്ടാണ്, ഡ്രസ്സിങ്ങും കോസ്റ്റ്യൂമും. ബിബി, എനിക്കൊരു സംശയം, ഞാൻ പറയാം, നോക്കുന്ന കഥാപാത്രമാണ്. ഇതാണ് പൊതുവെ ഉള്ള ആളുകളുടെ ധാരണ. അതായത് ഇവരുടെ ഡ്രസ്സിങ്ങും ഇവരുടെ അവസ്ഥയും നിങ്ങൾ ഹാപ്പി ആണോ എന്നുള്ളതല്ലേ നോക്കേണ്ടത്? ഒരു പെൺകുട്ടി എപ്പോഴും ലൈഫിൽ അതല്ല. ഞാൻ എനിക്ക് അറിഞ്ഞിട്ടില്ല പറഞ്ഞത്, ദരിദ്രയാണ്. നോക്കുന്നുണ്ട്, ഇന്നസെന്റ് ഏട്ടനും ഉണ്ട്. ഇന്നസെന്റ് ഏട്ടനാണ് ബിബിൻ ചേട്ടൻ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ഇന്നസെന്റും ബിബിൻ ചേട്ടനും ഞാനാണ് ഫുള്ള് കോമ്പിനേഷൻ. ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന രസകരമായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പോയേക്കുന്നത്. ചേട്ടൻ പറയുന്ന നേപ്പാളിലെ വലിയ കഥകളൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട്, ലിച്ചിക്ക് നേപ്പാളിൽ പോകാൻ പറ്റില്ല, ഭയങ്കര സങ്കടമായി എന്നൊക്കെ. എന്താ നേപ്പാളിൽ ഷൂട്ടില്ലാന്ന് ചോദിച്ചിട്ട് ഒരു സീനിലെങ്കിലും കേട്ടാൻ പറയാം. ഞാൻ ചോദിച്ചു, എനിക്ക് വേണ്ടി ആദ്യം സ്ക്രിപ്റ്റ് ഒക്കെ അങ്ങനെ ആയിരുന്നില്ലേ, ഞാൻ അതൊക്കെ വെട്ടി മാറ്റിയതല്ല. ഞാനോ ആരോ കൈയെടുത്തി എന്നാണ് പറയുന്നത്. അല്ല, കൊറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഇവര് പോകുന്ന സ്ഥലത്ത് വലിയ സേഫ്റ്റി ഒന്നും. അത് മാത്രല്ല, പ്രധാനമായിട്ടും കഥാപാത്രത്തിൽ നിന്ന് മാറാൻ കാരണം ഈ കഥാപാത്രം ഗർഭിണിയാണ്, പ്രഗ്നന്റ് ആണ്. അപ്പോൾ അങ്ങനെ ഹിമാലയം പോലെയുള്ള വലിയൊരു സ്ഥലത്ത് പ്രഗ്നന്റ് ലേഡീനെ കൊണ്ട് പോകൂലല്ലോ ഉച്ചയ്ക്ക്. അതുകൊണ്ടിട്ടാണ് തിരക്കഥാർത്ഥായിട്ടുള്ള സേവരേട്ടൻ രാജീവേട്ടൻ അവരെ മാറ്റിയത്. ലോജിക്ക് നോക്കിയാണ് നമ്മളുടെ കഥ. അപ്പൊ അതിൽ നമുക്ക് നേപ്പാളി പോകാൻ പാടില്ല. നേപ്പാളി പോകാൻ തന്റെ സിറ്റുവേഷൻ വേറെയാണ്. പ്രേക്ഷകരെ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പടം കാണാതിരിക്കുന്നുണ്ടായില്ലോട്ടോ. നാഷണൽ അവാർഡ് ഒക്കെ വാങ്ങിയ ആളാണ് നേപ്പാളില്. അപ്പൊ സ്വസ്തിമയുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റി. എന്താണെന്ന് ചോദിക്കാം, നമുക്ക് ബിബിയോട് തന്നെ ചോദിക്കാം. എന്ന് പറഞ്ഞ ആ അവിടുത്തെ നേപ്പാൾ ലൊക്കേഷൻസിന്റെ കാര്യമൊക്കെ. അല്ല, പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ ലിച്ചിക്ക് വരാൻ ആഗ്രഹം നമ്മൾ യോധയിലൊക്കെ കണ്ട് മതിമറന്ന സ്ഥലങ്ങളായിരുന്നു. എപ്പോഴും നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന വിഷ്വൽസൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ആസ്വദിക്കുന്ന ഒരു ഉപരിയായിട്ട് അതിജീവനമായിരുന്നു. കൊറോണ, അതിൻ്റെ പ്രതിസന്ധികൾ, ലോക്ക്ഡൗൺ, ലാഫിംഗ് ചാർജ്, അങ്ങനെ 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 എണ്ണിയ തീരാത്ത പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഈ പടം. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ അതൊന്നും പ്രേക്ഷകൻ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കയറുന്നതിന് ഒരു സിനിമ മൂല്യം ഉണ്ടാവണം. ആ മൂല്യം ഈ സിനിമയ്ക്ക് ഉണ്ട്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ള അവകാശവാദം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈ ഒരു പുതിയ പാട്ടിറങ്ങിയല്ലോ, ഹിന്ദി പാട്ട് പോലെ എനിക്ക് ശരിക്കും പറഞ്ഞാല് എന്റെ ദൈവമേ, എന്റെ ഐ സിയിൽ ചേർക്കുന്നുണ്ടോ ചളിയൂണിയല്ലേ ഇത് കേക്ക്. ഈ സംഭവം ഹിന്ദി പാട്ടിന്റെ പോലെ എന്ന് ഉദ്ദേശിച്ചത് ബോളിവുഡ് ലൈക്ക് അല്ലെ, ലൈക്ക് ബോളിവുഡ്, ലൈക്ക് ബോളിവുഡ് എല്ലാം സീൻസും കാര്യങ്ങളും എല്ലാം
ലിച്ചിക്ക് വേറൊരു പെണ്ണുണ്ട്. ഒരിക്കലല്ല, അത്രയും വലിയൊരു ആക്ട്രസ് നമ്മുടെ പടത്തിൽ അഭിനയിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പടത്തിലെ ഒരു എങ്കിലും എവിടെയോ മനസ്സിന്റെ എവിടെയോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ ബിബിൻ, ലിച്ചിക്ക് ബോളിവുഡിൽ ഒരു ചാൻസ് കിട്ടിയാലോ? ലിച്ചി ടാലന്റഡ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, എന്താണ് കിട്ടിയാലും ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് ആരുടെ കൂടെ അഭിനയിക്കും ലിച്ചി? ഇപ്പൊ ലിച്ചിയുടെ ഒരുവിധമുള്ള ആഗ്രഹം തീർന്നിട്ടില്ല എന്റെ കൂടെ. ലിച്ചി ബോളിവുഡിലേക്കാണ്, അതാണ് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അപ്പൊ നേരെ താഴ്ന്നല്ലോ ഉദ്ദേശം. അങ്ങനെയല്ല, എനിക്ക് ഒരുപാട് കുടുംബശ്രീ ചേച്ചിമാര് ഫാൻസ് ഉള്ള കേട്ടോ, അടിയിൽ നിന്നെ ചീത്തോടെ ചെയ്തോണ്ട്. നിങ്ങളുടെ ഷൂട്ടിന്റെ സമയത്ത് കുറെ സ്ട്രഗിളിന്റെ കാര്യങ്ങൾ, പിന്നെ ജോൺ ചേട്ടൻ ഉണ്ടല്ലോ ഇതിനകത്ത്. ജോൺ ചേട്ടൻ എന്ന് പറയുമ്പോഴേ തന്നെ നമുക്ക് ഭയങ്കര ചിരി നമുക്കില്ലേ, ചിരി പൊട്ടനൊരു വിധമുണ്ട്. ധർമ്മൻ ചേട്ടൻ, ഈ ചില ആളുകള് എന്തുകൊണ്ടാണ് ഇത്ര കാണാൻ വൈകിയെന്ന് തോന്നുന്നു, അങ്ങനെ മീറ്റ് ചെയ്യാൻ വൈകിയെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരാളാണ് ജോണി ചേട്ടൻ, എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ ഒരാളല്ല, ധർമ്മേട്ടനും അങ്ങനെ തന്നെ. അപ്പോൾ അവർ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നാ മുൻകിനെ ഹിന്ദി മുജീബി കറക്റ്റാ. മൊത്തത്തില് ഹിന്ദി മയോ എന്ന് ഞാൻ പറഞ്ഞതിലൊന്നും ഒരു തെറ്റില്ല. ഞങ്ങളൊരു എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മൂന്ന് പേരും മൂന്ന് ആവശ്യത്തിന് വേണ്ടി ഒരുമിച്ച് ഈ പറയുന്ന നേപ്പാളിൽ പോകുന്നതാണ് കഥ. അവിടെ ചെന്നിട്ട് ഇവരുടെ മൂന്ന് പേരുടെ ആവശ്യങ്ങൾ ഒന്നാകുന്നു, അതെന്താണെന്നുള്ളതാണ് ടോട്ടൽ കോർ. അപ്പോ ഈ ധർമ്മഞ്ചേട്ടൻ ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴൊക്കെ ഭയങ്കര അവിടെ ഭയങ്കര തണുപ്പും പ്രശ്നങ്ങളും അല്ലേ, അപ്പൊ യാത്ര തന്നെ ഭയങ്കര സ്ട്രഗിൾ അല്ലേ? അതാണ് 13-14 മണിക്കൂർ വൺ സൈഡ്. അപ്പൊ ഇനി നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ കൊക്ക, ഇവിടെ മല, പിന്നെ ഒരു സൈഡിൽ മരണം, അങ്ങനെ ആയിരുന്നു കൊണ്ടിരിക്കുന്നത് മൊത്തം. അത് ആ സമയത്ത് അതേ നടക്കുള്ളൂ. ജോണി ചേട്ടൻ അത്യാവശ്യം എന്താ പറയണ, പുള്ളിക്ക് നല്ല സെറ്റപ്പ് അല്ലെങ്കിൽ ഒന്നും പോകാത്ത ആള്. പക്ഷെ എൻജോയ് ചെയ്തോ എന്നാലും ഈ സ്ട്രഗിൾ ഒക്കെ ആണെങ്കിലും? എല്ലാ പെയിനും ഉണ്ടല്ലോ ഒരു സന്തോഷം. എന്റെ അച്ഛനായിട്ടാണ്, ഞങ്ങളെ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഇടക്കിടക്ക് പുള്ളി എന്നെ ഇങ്ങനെ ആദ്യം ഒബ്സർവേഷൻ ഇട്ടേക്കോ, ഇവർ എന്താണ് എന്റെ ആ പടമൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഒരു തവണ ലിച്ചി ഇതുപോലെ എന്റെ അടുത്ത് വന്നിരുന്നു, അത് കഴിഞ്ഞാൽ പുള്ളി ആയിട്ടിരിക്ക, പുള്ളി എന്നോട് ഡാ നീ ഇങ്ങനെ വന്നേ നേരം ഇരിക്കി സന്തോഷേ, വേറൊന്നുമില്ല, സ്നേഹം കൊണ്ടൊന്നുമില്ല, ഇല്ലെങ്കിൽ നിന്റെ അടുത്ത് വന്ന് ലിച്ചി ഇരിക്കും, അതെനിക്കിഷ്ടല്ല. ഇതൊക്കെ വയസ്സായിട്ടൊന്നല്ല, എനിക്ക് ഇത്ര അവന്റെ ഇത്രയും കൂടി ഇല്ല എനിക്ക് പ്രായം എന്നൊക്കെ പറയും. അപ്പൊ എന്തായാലും തിരുമാലയുടെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പ്രേക്ഷകരോടുള്ളത്? പടത്തിന്റെ സംവിധായകൻ രാജീവ് ശക്തിയാണ്. ഷാഫി സാറിന്റെയും റാബി സാറിന്റെ ഒക്കെ ഒരുപാട് പടങ്ങൾ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. പുള്ളി അഭിനയമോഹിയാണ്, താടിയൊക്കെ ഇത്രയുണ്ട്. അതെ അതെ അതെ, അതിലൊരു 8 അറക്കാക്കുകളിലേക്ക് കൂടുകൂട്ടാവുന്ന രീതിയിലുള്ള ഒരു താടിയാണ്. ഞങ്ങളത് ബോളിവുഡിൽ നിന്ന് ഇറക്കിയാന്നാണ് പുറത്ത് പറയുന്നത്, ശരിക്കും പടുതലക്കാരനാണ്. പടുതലാണ് ബോളിവുഡ് ഞങ്ങളുടെ. ഷൂട്ടൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ സാറിന്റെ എക്സ്പ്രഷൻ കാണി കണ്ണിലേക്ക് കാണാൻ പറ്റില്ല, കാരണം മുടി അഴിച്ചിടും ആടി അഴിച്ചിടും. ഞാൻ നോക്കുമ്പോ എവിടെ ഒരു കിളിക്കൂട് പോലെ കണ്ണിങ്ങനെ. പിന്നെ എഴുതിയിരിക്കുന്നത് രാജീവേട്ടനും സേവരാജൻ എന്ന് പറഞ്ഞ പുതിയൊരു ആളെ ചേർത്തിട്ടാണ്. സേവരാജൻ എനിക്ക് തോന്നുന്നു മുളകുപാടുകാരനാണ്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇറങ്ങിയ പാട്ടെല്ലാം നല്ല, നമ്മുടെ അതെ പാട്ട് ശ്രീ തേടവനയുടെ ആണ് പാട്ട്. ഞാനത് എല്ലായിടത്തും പറയാറുണ്ട് ശ്രീ തേടന്റെ പാട്ട്. ശ്രീ തേടവനെ കുറിച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് നമ്മള് ഞാൻ ശ്രീ തേടവൻ എന്ന് പറയുന്നത് ആരാണത്, പുതിയ ആളാണല്ലോ, ദൈവമേ എന്താണ് നമ്മുടെ പാട്ട് എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് ചെന്ന് എന്നോട് പറഞ്ഞു ബിബിൻ ഞാൻ ഇതിനു മുമ്പ് ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഏട്ടാ ഏതാണ്? നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാ പാട്ടിങ് അത് ചെയ്ത ആളാണ്. നല്ല മ്യൂസിക്, അതെ മ്യൂസിക് ഉള്ള പാട്ടുകൾ ഞാൻ എപ്പോഴും പറയും, സംഗീതമുള്ള പാട്ടുകൾ ഇപ്പൊ കുറവാണ്.
ഇപ്പൊ വരുന്ന മിക്ക പാട്ടുകളും പ്രിഫറൻസ് പാട്ടുകളല്ലാതെ സംഗീതമുള്ള പാട്ടുകൾ സംഗീതം അറിയാവുന്നവർ വളരെ കുറവാണ്. അതിന്റെ ഒരു തലമുറയിൽപ്പെട്ട ആളാണ് പുള്ളി. പിന്നെ പുള്ളി ഇതങ്ങൾ പാട്ടും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെന്താണ്, താരം പതിപ്പിച്ച കൂടാരം, ആ പാട്ടും ഇങ്ങനെ ഇതാണ്. അപ്പൊ മലയാളികൾ ഏറ്റെടുത്ത പാട്ടുകൾ ഇതാളാണ്. പക്ഷെ പുള്ളി ഒരു എനിക്ക് തോന്നുന്നു ഇതിലും ഇതിലും ഗംഭീരമായ പാട്ടുകളാണ്. ആ ഹിന്ദിപ്പാട്ട്, നമ്മൾ പറഞ്ഞ ഹിന്ദിപ്പാട്ട് ചെയ്തത് നമ്മുടെ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബിജു ബാലൻ ചേട്ടനാണ്. ബാക്കി എല്ലാ പാട്ടുകളും നമ്മുടെ പടത്തിലെ എല്ലാ പാട്ടുകളും ചെയ്തിരിക്കുന്ന ചേട്ടനാണ്. ആരാർ ചെയ്തിരിക്കുന്നതും ഇതാണ് ശ്രീചേട്ടൻ. ഇവിടെ നമ്മുടെ മാധ്യമ പ്രവർത്തനായ വിവേക് മുഴക്കുന്ന എന്റെ ഫ്രണ്ടാണ്. വിവേക് ആണ് ഇതിന്റെ ലിറിക്സ് രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരാളാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ വെച്ചിട്ട് ചെയ്യുന്നതിന് ഒരു ബഡ്ജറ്റിന് ഒരു പരിമിതിയുണ്ട്. ഇത് ഇത്രയൊക്കെ ചെയ്താൽ ഇത്രയൊക്കെ സെയിലാക്കാൻ പറ്റുള്ളൂ എന്നൊരു കാഴ്ചപ്പെടുന്നു. പക്ഷെ അതൊന്നും നോക്കാതെ എന്നെ പോലെ ഒരാളെ വെച്ചിട്ട് ഇത്രയും ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്ത പ്രൊഡ്യൂസർക്ക് ഒരു പ്രത്യേക നന്ദിയുണ്ട്. എസ് കെ ലോറൻസ് ആയാലും നിഷാദ്, അങ്ങനെ 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 ഒരുപാട് ഈ പടത്തിന് ഹെൽപ്പ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. ക്യാമറ ഫാസിലിറ്റി ആദ്യ ഷെഡ്യൂൾ ചെയ്ത് എഡിറ്റിംഗ് സാധിച്ചിട്ട് സാഞ്ചേട്ടന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയണം എഡിറ്റിംഗില്. കാരണം അത്രയും ഈ ലോകത്തിത്രയും ക്ഷമയുള്ള ഒരാള് ഞാൻ ഗാന്ധിജി കഴിഞ്ഞാൽ രാജീവട്ടൻ കഴിഞ്ഞാൽ കണ്ടേക്കുന്ന ആളുകൾ. രാജീവട്ടനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷമ, ഗാന്ധിജിനെ കരുമുള്ളി. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ 27 തിയേറ്ററിലെത്താണ്. അപ്പൊ ഈ തിരിമാലിയൊക്കെ ഒന്ന് കാണാനായിട്ട് എല്ലാവരും തിയേറ്ററിലേക്ക് എത്തണം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.